വെൽക്കം ബാക്ക് ടു എഡിയു ആസ്പിറൻസ് അക്കാഡമി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഈ സെഷനിൽ നോക്കുന്നത് ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ പുതിയ അംബാസിഡറായി നിയമതനാകുന്നത് ടി എസ് തിരുമൂർത്തി ഇന്ത്യയുടെ പുതിയ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി സൗരയൂഥത്തിന് പുറത്തുള്ള ഗ്രഹങ്ങളെ പഠിക്കുന്നതിനായി യൂറോപ്യൻ സ്പേസ് ഏജൻസി വികസിപ്പിച്ച ബഹിരാകാശ ടെലസ്കോപ്പ് ചിയോപ്സ് ഷട്ട്ലിംഗ് ടു ദ ടോപ്പ് ദ സ്റ്റോറി ഓഫ് പി വി സിന്ധു എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കൃഷ്ണസ്വാമി വി തിരുവനന്തപുരം ജില്ലയിൽ ആയിരം ഹെക്ടറോളം സ്ഥലത്ത് സമഗ്ര നെൽകൃഷി വികസനം സാധ്യമാക്കുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതി കേദാരം ഇന്റർനാഷണൽ ഡേ ഓഫ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഏത് ദിവസമാണ് ഏപ്രിൽ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് യൂറി ഗഗാറിൻ ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ ദിവസമാണ് ഏപ്രിൽ പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ എഡിസൺ അവാർഡ് നേടിയ ഇന്ത്യൻ സ്ഥാപനം ടാറ്റ പവർ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തിനാലിന് വിക്ഷേപിച്ച് മുപ്പത് വർഷം ആഘോഷിക്കുന്ന ബഹിരാകാശ ദൂരദർശിനി ഹബിൾ ഐക്യരാഷ്ട്ര സംഘടന പ്രഥമ ഇൻ്റർനാഷണൽ ഡെലിഗേറ്റ്സ് ഡേ ആയി ആചരിച്ചത് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ നാസയിലെ ഗവേഷകർ കണ്ടെത്തിയ ഭൂമിക്ക് സമാനമായ ബാഹ്യഗ്രഹം കെപ്ലർ വൺ സിക്സ് ഫോർ നയൻ സി ഏറ്റവും കുറഞ്ഞ ദിവസം കൊണ്ട് അഞ്ചു കോടി ആളുകൾ ഡൗൺലോഡ് ചെയ്ത റെക്കോർഡ് നേടിയ ആപ്പ് ആരോഗ്യ ആരോഗ്യസേതു രണ്ടായിരത്തി ഇരുപതിലെ ലോക മലേറിയ ദിനത്തിൻ്റെ ഏപ്രിൽ ഇരുപത്തി അഞ്ചിൻ്റെ പ്രമേയം സീറോ മലേറിയ സ്റ്റാർട്ട്സ് വിത്ത് മീ വേൾഡ് ഹീമോഫീലിയ ഡേ െ ആപ്തവാക്യം ഗെറ്റ് ഇൻവോൾവ് ഏപ്രിൽ പതിനേഴിനാണ് വേൾഡ് ഹീമോഫീലിയ ഡേ ആചരിക്കുന്നത് കേരളത്തിൽ റൈസ് ടെക്നോളജി പാർക്ക് നിലവിൽ വരുന്ന ജില്ല കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത് ഏപ്രിലിൽ ഹാങ് പാൻ ദാദ ബ്രിഡ്ജ് നിലവിൽ വന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ് ഏപ്രിൽ ിൽ ലോക ഭൗമ ദിനത്തിന്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ ഇന്ത്യയിൽ ആദ്യമായി ഐഎസ്ഒ അംഗീകാരം ലഭിച്ച പൊതുജന പരാതി പരിഹാര സംവിധാനം സ്ട്രേറ്റ് ഫോർവേഡ് ലോക്ക്ഡൌൺ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വീട്ടിലിരിക്കുന്ന കുട്ടികൾക്ക് സർഗശേഷി പ്രകാശിപ്പിക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി അക്ഷരവൃക്ഷം കൊറോണ കെയർ എന്ന പേരിൽ ഇന്ത്യയിലാദ്യമായി കോവിഡ് നയൻറ്റീൻ ഹോസ്പിറ്റലൈസേഷൻ ഇൻഷുറൻസ് പോളിസി ആരംഭിച്ച കമ്പനി ഫോൺപേ കേന്ദ്ര സർക്കാർ ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യ കോംപ്രിഹെൻസീവ് കൊറോണ വൈറസ് ട്രാക്കിംഗ് ആപ്പ് ആരോഗ്യസേതു ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വ്യായാമം ചെയ്യുന്നതിനായി മാധ്യമങ്ങളുടെ സഹായത്തോടെ ആരംഭിക്കുന്ന കേരള സർക്കാർ പദ്ധതി വേൾഡ് വൈഡ് ഫണ്ട് ഡബ്ല്യു ഡബ്ല്യു എഫ് ഇന്ത്യയുടെ പുതിയ അംബാസഡർ വിശ്വനാഥൻ ആനന്ദ് ലോകാരോഗ്യ സംഘടന ഇന്റർനാഷണൽ ഇയർ ഓഫ് നേഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയി ആചരിക്കുന്ന വർഷം ാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് നിലവിൽ വന്ന ബാങ്ക് ലയനത്തോടു കൂടി ഇന്ത്യയിലെ പൊതുമേഖലാ ബാങ്കുകളുടെ എണ്ണം പന്ത്രണ്ടായി മാറി ലോക്ക്ഡൗൺ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് പഴം പച്ചക്കറി മുതലായവ ഓൺലൈനിലൂടെ ലഭ്യമാക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ജീവനി സഞ്ജീവനി സൂര്യനിൽ ഉണ്ടാകുന്ന സോളാർ പാർട്ടിക്കിൾ സ്റ്റോംസിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ ആരംഭിച്ച മിഷനാണ് സൺറൈസ് സൺ റേഡിയോ ഇൻട്രോമീറ്റർ സ്പേസ് എക്സ്പെരിമെൻറ്റ് രണ്ടായിരത്തി ഇരുപതിലെ വേൾഡ് ഹെൽത്ത് ഡേ ഏപ്രിൽ ഏഴിൻ്റെ ടാഗ് ലൈൻ സപ്പോർട്ട് നഴ്സസ് ആൻഡ് മിഡ് വൈഫ്സ് കോവിഡ് നയൻറ്റീൻ വ്യാപനം തടയുന്നതിന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മരുന്ന് എത്തിക്കുന്നതിനായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് ലൈഫ് ലൈൻ ഉഡാൻ സാമൂഹിക അകലം പാലിക്കുന്നതിന് വേണ്ടി സേഫ്റ്റി ഗ്രിഡ് ക്യാമ്പയിൻ ആരംഭിച്ച ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് ലയനം നടന്ന ബാങ്കുകൾ ഓറിയൻ്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇവ രണ്ടും പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ് ലയിച്ചത് സിൻഡിക്കേറ്റ് ബാങ്ക് കാനറ ബാങ്കിൽ ലയിച്ചു ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചു അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിൽ ലയിച്ചു രണ്ടായിരത്തി ഇരുപത് ഏപ്രിലെ കറണ്ട് അഫെയേഴ്സ് കംപ്ലീറ്റ് ആകണമെങ്കിൽ കുറച്ചുകൂടി കോവിഡ് നയൻറ്റീനുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ട് ആ ഒരു വീഡിയോ നമുക്ക് അടുത്ത സെഷനിൽ കാണാം താങ്ക് യു ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ്